വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഞ്ചു മോൻസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? കുറേ ആയി കണ്ടിട്ട്, എക്സാം ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിങ്ക് ചിക്കൻ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പിങ്ക് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് അര കിലോ ചിക്കൻ കഴുകി ക്ലീൻ ആക്കി വെച്ചതാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകളാണ്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ അര ടീസ്പൂൺ ചിക്കൻ മസാല, കാൽ ടീസ്പൂൺ ഗരം മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി കാൽ ടീസ്പൂൺ കുമിൻ പൗഡർ, ഇനി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി ഒരു ടേബിൾ സ്പൂൺ തൈര്, ഇനി ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, രണ്ടര ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മള് പിങ്ക് ചിക്കൻ ആണല്ലോ ഉണ്ടാക്കുന്നത്. ഇതിന് ഈ ഒരു വലുപ്പത്തിലുള്ള ബീട്രൂട്ട് ആണ് ഇട്ടിട്ടുള്ളത്. ഇത് തൊലി ചെത്തിയിട്ട് പീസ് ആക്കി മിക്സിയിലിട്ട് അഴിച്ച് അരച്ചെടുക്കാം. നമ്മൾ ഇത് അഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നമ്മൾ തീരെ ചേർക്കുന്നില്ല. നേരത്തെ പറയാൻ മറന്നതാണ്, അര ടീസ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അരമണിക്കൂറും ഫ്രിഡ്ജിൽ വെക്കാം. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് തിരിച്ചും മറിച്ചും പൊരിച്ചെടുക്കാം. ആദ്യം തന്നെ പെട്ടെന്ന് മറിച്ചിടരുത്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പകുതി ക്യാപ്സിക്കം നീളത്തിൽ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 10 അല്ലി വെളുത്തുള്ളി വലുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് നേരത്തെ മാറ്റി വെച്ച ബീറ്റ്റൂട്ട് ജ്യൂസ് ഇട്ട് കൊടുക്കാം. ഇതിൽ 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ചെറിയ ചൂടിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇതൊന്ന് ടൈറ്റ് ആയിട്ട് കുറുകി വരട്ടെ. റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടിപൊളി പിങ്ക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില കൊണ്ടും മല്ലിയില കൊണ്ടും ഒക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ശരിയായ പിങ്ക് കളറിലാണ് നമ്മളെ ഫ്രൈ നിൽക്കുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അപാര ടേസ്റ്റ് അതിന്. അതുകൊണ്ട് എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കാം. ഇതൊരു സൂപ്പർ വെറൈറ്റി ചിക്കൻ ആണ്, നല്ല ടേസ്റ്റി ആണ്. എല്ലാരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക. അപ്പൊ ഓക്കെ, പുതിയൊരു വീഡിയോ കാണാം. ബൈ.